കഥകൾ ഒരുപാടുണ്ട് പ്രേം നസീർ എന്ന നസീർ സാറിനെ പറ്റി. പ്രേം നസീർ ഒരു കാലത്ത് മലയാള സിനിമയിലെ മുടിച്ചൂട മന്നനായിരുന്നു. പ്രേം നസീറിൻ്റെ കൈവഴികളിൽ ഒഴുകിയ മലയാള സിനിമ, പ്രേം നസീറിൻ്റെ ഗന്ധർവ സൗന്ദര്യത്തിൽ ഒഴുകിയ മലയാള സിനിമ, അതൊരു കാലമായിരുന്നു. വല്ലാത്തൊരു കാലം. വല്ലാത്തൊരു കാലത്തിൽ പ്രേം നസീർ മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്നു. വളരെ ബുദ്ധിമാനായ നടൻ കൂടിയായിരുന്നു അദ്ദേഹം. തന്നെ കവച്ചു വെച്ച് ജയൻ സൂപ്രധാര പദവിയിലേക്ക് ഉയർന്നപ്പോൾ, ജയൻ ഒരു സംഭവമായി മാറിയപ്പോൾ, പ്രേം നസീറും ജയനും ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങി. ആ ചിത്രങ്ങൾ എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. നായാട്ടും ഇരുമ്പഴികളും അടക്കമുള്ള ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റായിരുന്നു. പ്രേം നസീറിന് ഒരുപാട് മൈലേജ് ഉണ്ടാക്കിയ ചിത്രമായിരുന്നു അന്തപുരമടക്കമുള്ള ചിത്രങ്ങൾ. പ്രേക്ഷകർക്കറിയാം ആ ചിത്രങ്ങളെപ്പറ്റിയെല്ലാം. ആ ചിത്രങ്ങളിലെല്ലാം പ്രേം നസീറും ജയനും ഒരുമിച്ച് അഭിനയിക്കുകയും ഇരുവരും തമ്മിലുള്ള ആക്ഷൻ സീനുകൾ നമ്മൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്തു. പ്രേം നസീർ അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള വഴിത്താരകളിലൂടെ സഞ്ചരിച്ച നടനാണ്. ജയന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും രതീഷും ഒക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്നപ്പോൾ, ശങ്കർ അടക്കമുള്ളവരൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്നപ്പോൾ, പ്രേം നസീർ അവർക്കൊപ്പം കൂടി. അതാണ് ഒരു നടൻ്റെ ബ്രില്ലിയൻസ്, അതാണ് നിലനിൽപ്പിൻ്റെ ബ്രില്ലിയൻസ്. പ്രേം നസീറിനെ പറ്റി കഥകൾ ഒരുപാടുണ്ട്. നടനെന്ന കഥയല്ല സിനിമ കേരള ഇപ്പോൾ പറയുന്നത്, വ്യക്തിയെന്ന കഥയാണ്, പച്ചയായ മനുഷ്യനെന്ന കഥയാണ്. തിരുവനന്തപുരത്തെ ചിറയൻകീഴിലാണ് അദ്ദേഹം ജനിച്ചത്. ചിറയൻകീഴിൽ ജനിച്ച അദ്ദേഹം ചിറയൻകീഴ് എന്ന ഗ്രാമത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചിറയൻകീഴിലെ പ്രശസ്തമായ ദേവീക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. എവിടെ മതേതരത്വം ഉണ്ടാകുമോ അവിടെയെല്ലാം പ്രേം നസീർ മതേതരത്വത്തിൻ്റെ വക്താവായി മാറുകയായിരുന്നു. ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിൽ ഒരു ആനയെ വാങ്ങാൻ സംഘാടകർ തീരുമാനിച്ചു. അതിൻ്റെ ചിലവ് വഹിക്കാൻ വേണ്ടി അവർ ഓടി നടന്നു. പ്രേം നസീറിനടുത്ത് അവരെത്തി. ആനയെ വാങ്ങാനുള്ള പണം നൽകണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഒരു ഷെയർ തരണം എന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ പ്രേം നസീർ അവർക്ക് കൊടുത്തത് ഒരു കുട്ടിയാനയെ. ആന വാങ്ങാനുള്ള പണം പ്രേം നസീർ അവർക്ക് കൊടുത്തു. അതൊക്കെയായിരുന്നു പ്രേം നസീർ. ചിറയൻകീഴ് രാമകൃഷ്ണൻ എന്ന ഒരു കവിയുണ്ടായിരുന്നു, ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എന്ന കവി. അദ്ദേഹം പ്രേം നസീറിനെ ഒരുപാട് ആകർഷിച്ച വ്യക്തിത്വമാണ്. ചിറയൻകീഴ് രാമകൃഷ്ണൻ എന്ന കവിക്ക് നേരെ അദ്ദേഹം ഒരു പ്രൊഫസറും കൂടിയായിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായി. ആസിഡ് ആക്രമണം ഉണ്ടായപ്പോൾ അധ്യാപകനായ അദ്ദേഹം തകർന്നു. ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. ജോലി രാജിവെക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രേം നസീർ പറഞ്ഞത്, ജോലി രാജിവെക്കണ്ട, ജോലി തുടരുക, എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാകും. അതായിരുന്നു പ്രേം നസീർ. പി ജി വിശ്വംഭരൻ എന്ന പിൽക്കാലത്തെ ഹിറ്റ് മേക്കറെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിച്ചത് പ്രേം നസീറാണ്. പി ജി വിശ്വമന് ഒരു സിനിമ ചെയ്യണം. സിനിമ ചെയ്യാൻ പ്രേം നസീറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ നിർമ്മാതാക്കളും വിതരണക്കാരും ഹാപ്പി. പ്രേം നസീറിൻ്റെ വീട്ടിൽ പലതവണ കയറിയിറങ്ങി പി ജി വിശ്വമന്. പലതവണ കയറിയിറങ്ങിയ പി ജി വിശ്വമന് ഒടുവിൽ അദ്ദേഹം ഡേറ്റ് കൊടുത്തു. പി ജി വിശ്വംഭരൻ പിന്നീട് സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറി. സംഘർഷം അടക്കമുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം പ്രേം നസീറിനെ കൊണ്ടുവന്ന് അമാനുഷിക കഥാപാത്രമാക്കി മാറ്റി. എന്തായാലും ഒരുപാടൊരുപാട് നന്മകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് കത്തുകളായിരുന്നു അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്നത്. എല്ലാ കത്തുകൾക്കും അദ്ദേഹം മറുപടി എഴുതുമായിരുന്നു. കത്തിൽ സ്വാഭാവികമായും സഹായം വേണ്ട പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അദ്ദേഹം സഹായം നൽകുമായിരുന്നു. ഇതൊക്കെയാണ് പ്രേം നസീറിൻ്റെ ഒരു മുഖം. ആ മുഖത്തെപ്പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. പ്രേം നസീറിൻ്റെ എല്ലാ മുഖങ്ങളും
അനാവരണം ചെയ്തുകൊണ്ട് പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകുമ്പോൾ ചില ഓരിയിടലുകൾ ഉണ്ടാകുന്നു എന്നത് പറയാതെ വയ്യ. പ്രേം നസീർ ഒരു അസാധ്യമായ മനുഷ്യനായിരുന്നു, അസാധാരണ വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു, മനുഷ്യ സ്നേഹിയായിരുന്നു. അതുകൊണ്ടാണ് നിത്യഹരിത നായകൻ എന്ന പട്ടം ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. നിത്യഹരിത നായകൻ എന്ന പട്ടം യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് മെഗാതാരം മമ്മൂട്ടിക്കാണ്. കാരണം 72 വയസ്സിലും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഈ പട്ടം ആരാധകർ ചാർത്തി കൊടുത്തത് പ്രേംനസീറിനാണ്.